മൗനം വെറും ഒരു മിനിറ്റ് മാത്രമുള്ള ഈ തമിഴ് ഷോർട്ട് ഫിലിം വളരെയേറെ അഭിനന്ദനാർഹമാണ്. ജീവിതത്തെക്കുറിച്ച് ആഴമുള്ള ചില സന്ദേശങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് നമുക്ക് നൽകുന്നുണ്ട്. റെഡ് സിഗ്നലിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്കരികിൽ വന്ന് കാലിന് സ്വാധീനക്കുറവുള്ള ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിക്കുകയാണ്. ഓട്ടോ ഡ്രൈവറാകട്ടെ അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നിർദാക്ഷിണ്യം പറഞ്ഞയക്കുന്നു. എന്നാൽ പിന്നിലിരിക്കുന്ന യാത്രക്കാരനാകട്ടെ ദയാപൂർവം പോക്കറ്റിൽ നിന്ന് പണം നൽകുക മാത്രമല്ല, താൻ ഒരു ദിവസം 200 രൂപയെങ്കിലും സമ്പാദിക്കുന്നവല്ലേ, 1 രൂപയെങ്കിലും ഈ പാപത്തിന് കൊടുത്തുകൂടെ എന്ന് പറഞ്ഞ് ഓട്ടോ ഡ്രൈവറെ ഉപദേശിക്കുകയും ചെയ്യുന്നു. സിഗ്നൽ പച്ചകത്തി, ഓട്ടോ മുന്നോട്ട് നീങ്ങുന്നു. സിനിമ പകുതിയായപ്പോൾ 3 കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ 3 പേരെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ഒരു ധാരണയും ഉണ്ടായിക്കഴിഞ്ഞു. 1. ഭിക്ഷക്കാരൻ. അയാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നി? സഹതാപം. വയ്യാത്ത ഒരു പാവ മനുഷ്യൻ, ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തവൻ. 2. ഓട്ടോ ഡ്രൈവർ. ക്രൂരൻ, മനസാക്ഷിയില്ലാത്തവൻ. സഹായം അർഹിക്കുന്ന ഒരാൾ തൊട്ടു മുന്നിൽ വന്ന് യാചിച്ചിട്ടും സഹായിക്കാത്തവൻ. 3. യാത്രക്കാരൻ. ഒരു നല്ല മനുഷ്യൻ, സഹായിച്ചു എന്ന് മാത്രമല്ല നന്മ ചെയ്യാൻ അയാൾ മറ്റൊരാളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ശരി, നമുക്ക് ബാക്കി കൂടി കാണാം. ഓട്ടോ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. യാത്രക്കാരൻ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്ത് ഡ്രൈവർക്ക് കൊടുക്കുന്നു. ഡ്രൈവർ, ചേഞ്ച് ഇല്ലേ സാറേ എന്ന് ചോദിക്കുന്നു. അത് ആ കടയിൽ പോയി വാങ്ങിയിട്ട് വാ എന്ന് യാത്രക്കാരൻ തന്റെ ദാർഢ്യത്തോടെ പറയുന്നു. മറുത്തൊന്നും പറയാതെ കടയിൽ പോയി ചേഞ്ച് വാങ്ങാൻ ഓട്ടോ ഡ്രൈവർ ഇറങ്ങുമ്പോൾ നമ്മൾ തരിച്ചിരുന്നു പോകുന്നു. അയാൾ നമ്മൾ ആദ്യം കണ്ട ഭിക്ഷക്കാരനേക്കാൾ കാലിന് സ്വാധീനക്കുറവുള്ള ഒരു മനുഷ്യനായിരുന്നു. ക്രച്ചസിന്റെ സഹായത്തോടെ മാത്രം നടക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ. ഈ കൊച്ചു വീഡിയോ തരുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? 1. ആരെയും പെട്ടെന്ന് വിധിക്കരുത് നാം. നമ്മൾ കാണുന്നത് പോലെയാവില്ല കാര്യങ്ങൾ. ഒരു മറുവശം എപ്പോഴും ഉണ്ടാവാം. നമ്മൾ നല്ലവർ എന്ന് കരുതിയവർ യഥാർത്ഥത്തിൽ നല്ലവരോ ദുഷ്ടർ എന്ന് കരുതിയവർ ദുഷ്ടരോ ആകണം എന്നില്ല. 2. എല്ലാറ്റിനും എല്ലാവരോടും മറുപടി പറയണം എന്നില്ല. ചിലപ്പോഴൊക്കെ മൗനമാണ് ഏറ്റവും നല്ല മറുപടി. ഇതിൽ ഓട്ടോ ഡ്രൈവറായി അഭിനയിച്ച കഥാപാത്രം ആകെ 1 ഡയലോഗ് മാത്രമേ പറയുന്നുള്ളൂ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ചേഞ്ച് ഇല്ലേ സാറേ എന്ന്. സത്യത്തിൽ അയാൾക്ക് നല്ല ചില ഡയലോഗുകൾ പറയാൻ അവസരങ്ങൾ കിട്ടിയതാണ്. കൃത്യമായി പറഞ്ഞാൽ 3 നല്ല അവസരങ്ങൾ. 1. ഭിക്ഷക്കാരനോട് തന്റെ കാലിന് വയ്യ എന്ന് ഓട്ടോറിക്ഷയുടെ അരികിൽ വന്ന് കണ്ടിട്ടും നാണമില്ലാതെ തന്നോട് ഭിക്ഷയാചിച്ച അയാളെ വേണമെങ്കിൽ ഓട്ടോ ഡ്രൈവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് കളിയാക്കി വിടാമായിരുന്നു. അയാൾ അത് ചെയ്തില്ല. 2. യാത്രക്കാരനോട് അയാൾ ഉപദേശിച്ചപ്പോൾ തനിക്ക് ഭിക്ഷക്കാരനേക്കാൾ കാലിന് സ്വാധീനക്കുറവുണ്ടെന്നും അയാൾക്ക് തന്നെ പോലെ പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്നുമൊക്കെ പറഞ്ഞ് താനൊരു മിടുക്കനാണ് എന്ന് യാത്രക്കാരന്റെ മുന്നിൽ സമർത്ഥിക്കാമായിരുന്നു. അയാൾ അതും ചെയ്തില്ല. 3. യാത്രക്കാരൻ ചേഞ്ച് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ
തനിക്ക് കാലിന് വയ്യാത്തവാണെന്നും അയാൾ തന്നെ പോയി വാങ്ങിക്കൊണ്ട് വരണം എന്നും ഒക്കെ പറഞ്ഞ് യാത്രക്കാരനെ കൊച്ചാക്കാമായിരുന്നു. എന്നാൽ അതൊന്നും ചെയ്യാതെ നിശബ്ദനായി തന്റെ ക്രച്ചസ് എടുത്ത് ചേഞ്ച് വാങ്ങാൻ അയാൾ ഇറങ്ങുമ്പോൾ നിശബ്ദരാകുന്നത് നമ്മളാണ്. നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും അധികം ഡയലോഗുകൾ പറയുന്ന ആളാണ് ഹീറോ എന്നാണ്. എന്നാൽ അങ്ങനെ ആവണമെന്നില്ല. പറയാമായിരുന്ന ചില ഡയലോഗുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പറയാതിരിക്കുന്നയാൾ യഥാർത്ഥ ഹീറോയാണ്. ജയിക്കാമായിരുന്നിട്ടും തോറ്റുകൊടുക്കുന്നയാൾ യഥാർത്ഥ ഹീറോയാണ്. മറുപടി ഉണ്ടായിട്ടും ചിലപ്പോൾ മൗനം മറുപടിയാക്കുന്നതും ഹീറോയിസമാണ്. പറഞ്ഞും വാദിച്ചും തർക്കിച്ചും ന്യായീകരിച്ചും ജയിക്കുന്നവനേക്കാൾ എത്രയോ എളുപ്പത്തിൽ മാന്യമായി മൗനം കൊണ്ട് ജയിക്കാം. തോൽവിയായി തൽക്കാലത്തേക്ക് വ്യാഖ്യാനിച്ചേക്കാമെങ്കിലും അതാണ് യഥാർത്ഥ ജയം. കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, മനസ്സിലാക്കപ്പെടുന്നവനേക്കാൾ മനസ്സിലാക്കുന്നവനും സംസാരിക്കുന്നവനേക്കാൾ കേൾക്കുന്നവനും ജയിക്കാമായിരുന്നിട്ടും തോറ്റുകൊടുക്കുന്നവനും കൃപയരുളേണമേ. വകുവക പുത്തുറ